കോഴിക്കോട് തലക്കുളത്തൂരിലെ നാട്ടുകാർ ദുരിതത്തിലെ അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. പാലത്തിലേക്ക് മരപ്പലകകൾ കൊണ്ട് താൽക്കാലിക വഴി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് വീണ് പരിക്കേറ്റവരും നിരവധിയാണ്. ഈ കാണുന്നതാണ് തലക്കുളത്തൂർ ചേളന്നൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ആശുപത്രിയിലേക്കും സ്കൂളിലേക്കുമൊക്കെ പോകണമെങ്കിൽ ഈ പാലം കടക്കണം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. പാലം പണി പൂർത്തിയായി മാസം രണ്ട് കഴിഞ്ഞു. റോഡിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പാലത്തിലേക്ക് അപ്രോച്ച് റോഡ് ഇനിയുമായിട്ടില്ല. ഇതുമൂലം കമുകും പലകയുമൊക്കെ ഉപയോഗിച്ച് പാലത്തിലേക്ക് മറ്റൊരു പാലം തന്നെ പണിതിരിക്കുകയാണ് നാട്ടുകാർ. ഈ പാലത്തിൽ നിന്നും കാൽവഴുകി വെള്ളത്തിൽ വീണവരുമുണ്ട്. പറമ്പത്ത് തന്നെ മൂന്ന് സ്കൂളുകളുണ്ട്. സൺ മൈക്കിൾസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്, അത്തോളി സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഇതിനുള്ള ഒരു പാതയാണ് അത്. ഇതിലെ കുട്ടികളെ വീട്ടുകാർ എങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കും? കാരണം അതിലെ ചുറ്റി പോകുമ്പോഴേക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലെത്താൻ നേരം വൈകും. ഇതിലെ പോകുമ്പോൾ കുട്ടികൾ വീണോ വീണില്ലേ എന്നറിയാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ രോഗികളെ ഇതിലെ കൊണ്ടുപോകും, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അതുമായിട്ട് എത്ര വ്യത്യാസമുണ്ട്? അവനായിട്ട് ബന്ധപ്പെടാനോ യാതൊരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെപ്പോൾ. വണ്ടി ഞങ്ങൾ അക്കരെ വെച്ചിട്ട് കിലോമീറ്റർ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഇക്കരെ വരേണ്ട ഒരവസ്ഥയാണ്. മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ മൂലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നീണ്ടെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. വൈകാതെ പാലത്തിന്റെ ഇരുവശത്തും മണ്ണിട്ട് നികത്തി ഗതാഗത യോഗ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഏഷ്യൻ ന്യൂസ് കോഴിക്കോട്.